കാരണമില്ലാതെ ശിവമാനസത്തിൽ നിന്നൊരു കണ്ണിക പോലും പുറപ്പെടില്ല എന്ന് ഭവതിക്ക് അറിയില്ലേ? ഈ നൃത്തം നമുക്ക് വേണ്ടി എന്നതിലുപരി ഒരു കാഴ്ചക്കാരിക്ക് വേണ്ടിയാണ്. നോക്കൂ, ദൂരത്ത് ഉത്തരമാളികയിൽ ബാണാസുരന്റെ തടവിൽ അകപ്പെട്ട മകൾ ഉഷ ജാലകശീലകൾക്കിടയിലൂടെ നമ്മെ നോക്കി നിൽക്കുന്നത് കാണുന്നില്ലേ? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. കാലമാകുമ്പോൾ സകലതും വെളിപ്പെട്ടുകൊള്ളും പ്രിയപ്പെട്ടവളെ. പ്രമാദം മുപ്പാരും വാഴുന്ന മൂർത്തികൾ വെള്ളിമലയിൽ പള്ളികൊള്ളും വിധാതാക്കൾ
സർവദേവദാനവ മാനവ ഗന്ധർവ നാഗരക്ഷാപ്രഭതികളെയും കാക്കുന്ന പ്രപഞ്ചപാലകർ എന്ന് പറഞ്ഞിട്ട് എന്താ? മഹാചക്രവർത്തി ബാണന്റെ കൊട്ടാരത്തിലെ കാവൽക്കാരായി ജീവിതം പോക്കാനാണ് വിധി. കൊടിയ തണുപ്പിലും കൊടും ചൂടിലും കോട്ട കാക്കുന്ന കാവൽക്കാരായി ജോലി ഭാരം ഇറക്കി വെക്കാനായി കാട്ടിയ ഈ കലാവിരുന്ന് ബാണന് നന്നേ ബോധിച്ചു. പക്ഷേ ബോധിക്കാത്ത ഒന്നുണ്ട്, മനസ്സിലായില്ല. കാവൽക്കാർ യജമാനനെ കാണുമ്പോൾ വണങ്ങുന്ന പോലെ നിങ്ങൾ രണ്ടാളും നമ്മെ വണങ്ങിയില്ല എന്നത് നമുക്കൊട്ടും ബോധിച്ചില്ല. അല്ലയോ ധിക്കാരിയായ ബാണ, ഇത് ശങ്കരനും ശങ്കരിയുമാണ്. ലോകം ഞങ്ങൾക്ക് മുന്നിലാണ് വണങ്ങുന്നത്. അരുൺദേവി, ഇപ്പോൾ നമ്മൾ വിധിഹിത പ്രകാരം ബാണസേവകരാണ്. യജമാനനെ വണങ്ങുക എന്നത് ധർമ്മമാണ്. വണങ്ങുക. ഭഗവാനെ, അങ്ങ് നായായാൽ കുരയ്ക്കും, നരിയായാൽ കൂവുകയും, പ്രാവായാൽ കുറുകയും ചെയ്യേണ്ടത് പ്രകൃതി നിശ്ചയം. വണങ്ങുക. മുപ്പാരും മേവുന്ന സകല സൃഷ്ടികളും കാണുക. ശിവപാർവതിമാർ കേവലം വിനീത വിധേയരായി ബാണമഹാചക്രവർത്തിക്ക് മുന്നിൽ ശിരസ് കുമ്പിട്ട് നിൽക്കുന്ന ഈ നയനാഭിരാമമായ കാഴ്ച കാണുക. കാലാകാലങ്ങളായി അസുരവംശത്തോട് ദേവകൾ കാട്ടുന്ന നെറുകേടിന് അതെ, നമുക്ക് മതമാണ്. ഇപ്പോൾ ദുഃഖമൊന്ന് മാത്രം, നമുക്ക് തുല്യരായി ഈരേഴ് ലോകത്തിൽ ഇന്നൊരു എതിരാളിയില്ല. തുല്യത്തിന് തുല്യമായി പൊരുതാൻ തുല്യനായത് ശിവൻ മാത്രം. ആ ആഗ്രഹം നിന്റെ അന്ത്യത്തിന്റെ ആരംഭമാണ് ബാണാസുര. കാത്തിരിക്കുകയാണ് ബാണാസുരൻ ആ ശുഭ സന്തോഷ മുഹൂർത്തത്തിനായി. അതിന്റെ ആരംഭമാണ് നമ്മുടെ ഇന്നത്തെ പ്രണയലീല പോലും. നാം ചെയ്ത കർമ്മഭാരത്തെ അഴിക്കുക നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള വിത്ത് വിതയ്ക്കലാണ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല. നാം നൃത്തമധ്യത്തിൽ ഭവതിയോട് പറഞ്ഞു തോർക്കുന്നുണ്ടോ? ഇത് നമുക്ക് വേണ്ടിയുള്ള നൃത്തമല്ല, കാഴ്ചക്കാരിയായി അന്ന് ഉത്തരമാളികയിൽ കഴിയുന്ന ഉഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും നമ്മൾ മൂവരും നൃത്തം ചെയ്തത് ആ ലക്ഷ്യത്തിലേക്കാണ്. മനസ്സിലായില്ല. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ? അല്ല, മൂന്നാമതൊരാൾ കൂടി നമ്മുടെ ഉള്ളിലുണ്ട്. ഇതാ കണ്ടുകൊള്ളുക.